ഇടവകയുടെ ആധ്യാത്മിക കാര്യം നീതിക്കും നിയന്ത്രിക്കുന്നതിനായി അഭിവന്യ പിതാവ് പിതാവിന്റെ പ്രധാനപ്പെട്ട ഉത്തരമാണ്, രൂപതാധ്യക്ഷന്റെ ഉത്തരവാദിത്വമാണ്. അതിൽ പങ്കുചേരുന്നതിനായി ഓരോ കാലഘട്ടത്തിലും വികാരിമാരെ നിയമിക്കുന്നുണ്ട്. അങ്ങനെ വികാരിമാരെ നിയമിച്ചുകൊണ്ട് കർത്താവിന്റെ വചനം പ്രഘോഷിക്കുന്നതിനും ദൈവത്തിന്റെ രാജ്യം പുനഃസ്ഥാപിക്കുന്നതിനുമായി പ്രത്യേകമായി ഒരു വികാരിയെ നിയമിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ലിബിൻ സി ജെയിംസ് അച്ഛൻ്റെ ജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ ധാർമ്മികവും ദൈവശാസ്ത്രപരവുമായിട്ടുള്ള അറിവിനെ പരിഗണിച്ചുകൊണ്ട് കുന്നിക്കോട് സെന്റ് തെരേസാസ് ഇടവകയുടെയും അതിൻ്റെ സബ്സ്റ്റേഷനായ ഞാലക്കാട് സേക്രഡ് ഹാർട്ട് പനമ്പറ്റ സെന്റ് മേരീസ് ഇടവകകളുടെ പറോക്കിയൽ അഡ്മിനിസ്ട്രേറ്ററായി അഭിവന്യ പിതാവ് നിയമിക്കുന്നു. അതുവഴിയായി ഇതിൻ്റെ കൂടി ചേർന്നിട്ടുള്ള സ്ഥാപക ജംഗമ വസ്തുക്കളുടെയും ആധ്യാത്മികമായിട്ടുള്ള ഉത്തരവാദിത്വവും ബഹുമാനപ്പെട്ട അച്ഛന് നിറവേറുന്നതാണ്. നിശ്ചിത്തം ദൈവാനുഗ്രഹത്താലും പരിശുദ്ധ സിംഹാസന കൃപയാലും പുനരൂപതയുടെ അഭിവന്യ സിൽവസ്റ്റർ പിതാവ് നിയമിപ്പിച്ച ഔദ്യോഗിക ചുമതലയുടെ അടിസ്ഥാനത്തിൽ പുസ്തകചിത്രേസ്യായ നാമത്തിലുള്ള ഈ ഇടവയുടെയും ഒപ്പം ഇതിന്റെ ഉപ ഇടവകളായ സെന്റ് മേരീസ് ചർച്ച് പനമ്പറ്റ, സേക്രഡ് ഹാർട്ട് ചർച്ച് ഞാറക്കാട്, തത്സംബന്ധമായ ജുബാന ശുശ്രൂഷ ഇടവയുടെ വസ്തുക്കളുടെയും സ്വത്തുക്കളുടെയും ഭരണവും ഈ മൂന്ന് ഇടവയുടെ ആധ്യാത്മിക നേതാവും അജുബാലകനും ഭരണകർത്താവുമായി നിയമിതനായി ഞാൻ ഏൽപ്പിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹവും സമൃദ്ധമായി ഉണ്ടാകട്ടെ. അതിനെ ദേവാലയത്തിന്റെയും സക്രാരിയുടെയും താക്കോലുകൾ നൽകുന്നു. കർത്താവിന്റെ ഭവനം കാത്തുസൂക്ഷിക്കും അങ്ങയുടെ കടമയാണ്. ഈ ദേവാലയത്തിന്റെയും വിശുദ്ധയും മനോഹാരിതയും എന്നും കാത്തുസൂക്ഷിക്കുവാൻ ഈ താക്കോലുകൾ അംഗീകരിക്കുന്നു. അവ സ്വീകരിച്ചു ഭാവിയുടെ നന്മകളുടെ മഹാപുരോഹിതൻ വെടിവേദിയിൽ പ്രവേശിച്ച് അവിടുത്തെ രക്തത്താൽ അതിനേക്കുമായി വിശുദ്ധീകരിക്കുകയും നിത്യരക്ഷ നൽകി വീണ്ടെടുക്കുകയും ചെയ്തു. അതിന്റെ അച്ചാരമായ താക്കോൽ സ്വീകരിച്ച വളരെ മനോഹരമാക്കി തീർക്കുകയും ചെയ്തു. അച്ഛൻ്റെ സ്നേഹത്തിനും സാന്നിധ്യത്തിനും പ്രാർത്ഥന